സിനിമ റിവ്യൂ ബോംബിംഗിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത കൊച്ചി സിറ്റി പോലീസ്. റാഹേൽ മകൻ കോര എന്ന സിനിമയുടെ സംവിധായകൻ ഉബൈനിയുടെ പരാതിയിലാണ് കേസ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സിനിമ മോശമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. അതേസമയം സിനിമ റിവ്യൂവിനെതിരായ ഹർജി പരിഗണിച്ച ഹൈക്കോടതി മനഃപൂർവ്വം നെഗറ്റീവ് റിവ്യൂ ഉണ്ടാക്കുന്നതിനെയാണ് എതിർത്തതെന്നും വ്യക്തമാക്കി. കേസെടുക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി പ്രോട്ടോകോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു കൊച്ചിയിൽ നിന്ന്. നെഗറ്റീവ് റിവ്യൂവുമായി ബന്ധപ്പെട്ട് ആദ്യ കേസ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് പോലീസിന് കർശനമായ നിർദ്ദേശം നൽകിയിരുന്നത്. രേഷ്മ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാജീവ്, സിനിമ റിവ്യൂ ബോംബിംഗ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ ആരോമലിന്റെ ആദ്യ പ്രണയം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ഈ ഹർജി നേരത്തെ പരിഗണിച്ച വേളയിൽ ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഡിജിപിയുടെ അടക്കം ഹൈക്കോടതി ആരാഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അക്കാര്യത്തിലാണ് പ്രോട്ടോകോൾ സഹിതം ഇന്ന് ഡിജിപി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ക്രിമിനൽ സ്വഭാവമുള്ള പരാതികൾ, ബ്ലാക്ക് മെയിലിംഗ് ഉൾപ്പെടെയുള്ള പരാതികളിൽ കേസെടുക്കാമെന്നാണ് ഈ ഇന്ന് സമർപ്പിച്ചിട്ടുള്ള പ്രോട്ടോകോളിൽ ഡിജിപി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ഐടി ആക്ടിന്റെ ലംഘനം ഉണ്ടായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. ഈ അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് മാനനഷ്ട കേസ് നൽകാമെന്നും പ്രസ്തുത പ്രോട്ടോകോളിൽ ഡിജിപി ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വ്യാജ ഐഡികളിൽ കൂടിയാണ് ഇത്തരത്തിൽ സിനിമ നെഗറ്റീവ് റിവ്യൂ ബോംബിംഗ് ഉണ്ടാകുന്നത്. അത്തരം ഐഡികൾ കണ്ടുപിടിച്ച് നടപടി സ്വീകരിക്കാൻ ചില പരിമിതികൾ ഉണ്ടെന്നാണ് ഡിജിപി ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഹർജി ഹൈക്കോടതി പിന്നീട് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ചില പരാമർശങ്ങളും കോടതിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നെഗറ്റീവ് റിവ്യൂവിനെ അല്ല എതിർക്കുന്നത്, മറിച്ച് മനഃപൂർവ്വം നെഗറ്റീവ് റിവ്യൂ ഉണ്ടാക്കുന്നതിനെയാണ് കോടതി എതിർക്കുന്നത്. മാത്രവുമല്ല, ഈ ബ്ലാക്ക് മെയിലിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ അക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് വേണമെന്നുകൂടി ഹൈക്കോടതി ആവർത്തിച്ച ഒരു സാഹചര്യമുണ്ട്. കൂടാതെ റിവ്യൂ എന്ന പേരിൽ എന്തും പറയാമെന്നും എന്തും പ്രവർത്തിപ്പിക്കാമെന്നും അല്ലെങ്കിൽ പ്രവർത്തിക്കാമെന്നും ഉള്ള രീതി മാറണം. ഇത്തരത്തിലുള്ള നെഗറ്റീവ് റിവ്യൂ ബോംബിംഗ് ഈ സിനിമ വ്യവസായത്തെ തന്നെ നശിപ്പിക്കുമെന്നുള്ള ഒരു പരാമർശവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും പ്രോട്ടോകോൾ ഉണ്ടാക്കി എന്നുള്ള ഒരു കാര്യമാണ് നിലപാടെന്നുള്ള രീതിയിൽ ഡിജിപി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അമിക്കസ് ക്യൂറിയെ നേരത്തെ തന്നെ ഹൈക്കോടതി ഈ വിഷയത്തിൽ നിയമിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അമിക്കസ് ക്യൂറിയെ അറിയിച്ചിട്ടുള്ളത് ഈ വ്യാജ ഐഡികൾ വഴി ഇത്തരത്തിൽ നെഗറ്റീവ് റിവ്യൂ നടത്തുന്നത് അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന കാര്യം അമിക്കസ് ക്യൂറിയും കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നെഗറ്റീവ് റിവ്യൂവിനെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് സംബന്ധിച്ച് ഡിജിപി പ്രോട്ടോകോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതിനിടയിൽ തന്നെയാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് സിനിമ നെഗറ്റീവ് റിവ്യൂ ബോംബിംഗ് പരാതി. മനഃപൂർവ്വമായ നെഗറ്റീവ് റിവ്യൂകൾക്കെതിരെ കർശനമായ നടപടി വേണമെന്ന് നേരത്തെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. പോലീസിനാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരുന്നത്. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി സിറ്റി പോലീസ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. നെഗറ്റീവ് റിവ്യൂവിനല്ല എതിർക്കുന്നത്, മനഃപൂർവ്വമായ നെഗറ്റീവ് റിവ്യൂ, ചില സിനിമകളെ ബോധപൂർവ്വം നശിപ്പിക്കാനുള്ള നെഗറ്റീവ് റിവ്യൂ, ഇതിനെയാണ് എതിർക്കുന്നത് എന്നാണ് നിലവിൽ ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കി നൽകിയതും. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഹൈക്കോടതിയിൽ പ്രോട്ടോകോൾ തയ്യാറാക്കി നൽകിയത്. വിശദാംശങ്ങളാണ് രേഷ്മ കൊച്ചിയിൽ നിന്ന് നൽകിയത്.